ഡിസി ഒന്നും കാണാൻ സറീനടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലീസ്. സറീന, ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് സറീനെ സംബന്ധിച്ചു, ഒരു റിയാലിറ്റി ഷോ കുടുംബങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും സറീനെ സംബന്ധിച്ചു. ഒരു സിനിമ കുടുംബങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യാം, ചെയ്യാതിരിക്കാം. ഈ ഷോ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യാം, ചെയ്യാതിരിക്കാം. ഡെഫിനറ്റ്ലി കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിഗ് ബോസ് ഹൗസിൽ പല ആൾക്കാർ പല ഫീൽഡിൽ നിന്ന് പല ആൾക്കാരെ റിപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പരിപാടിയാണിത്. അതുപോലെ തന്നെയല്ല സിനിമ, സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്, പല രീതിയിൽ നമുക്കതിനെ കാണാം. പക്ഷെ ഈ ഒരു വീട്ടിൽ മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും മിക്സ്ഡ് ആയിട്ടുള്ള ഏജ് ഡിഫറൻസ് ചെയ്യുന്നതും മിക്സ്ഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം വന്ന ആൾക്കാരാണ്. അപ്പൊ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഓരോ പേർപ്പസിനാണ്, ഓരോ റെപ്രസെന്റേഷൻസ് ആണ്. അവർ കാണിക്കുന്ന പല ആക്ടുകളും ഇവിടെ ഇൻഫ്ലുവൻസ് ആവാം, ആവാതിരിക്കാം. ഇൻഫ്ലുവൻസ് ആകുമോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആവാം, ആവാണ്ടിരിക്കാം. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യാം, ചെയ്യാതിരിക്കാം. മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരത്തിന് കേരളത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതിന്റെ പകുതി പോലും ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നുപോയ ഒരു കണ്ടസ്റ്റന്റിന് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ എനിക്ക് എന്റെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു ഞാൻ അവിടെ ഇരിക്കണോ അറിയിപ്പോണോ സാർ? എനിക്ക് എന്റെ ചോദ്യങ്ങൾ മാത്രം കംപ്ലീറ്റ്, കാരണം അദ്ദേഹത്തിന് വേറെ വക്കീലില്ലാത്തതുകൊണ്ട് ഒരു യഥാർത്ഥ ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥ ജീവിതത്തിൽ എനിക്കറിയത്തില്ല സാർ, രാവിലെ എണീച്ചിട്ട് ഈ മുടിയും ഹെയർ സ്റ്റൈൽ ചെയ്ത് സാർ, ഞാൻ എന്റെ ചോദ്യം പറഞ്ഞോട്ടെ. ഞാനെന്ന് പറയുന്ന എന്റെ വീട്ടിൽ എല്ലാ തവണയും ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കുന്ന ആണെന്നല്ല, ഞാൻ ചിലപ്പം എനിക്ക് സൗകര്യമുള്ള ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ പോയി ഞാൻ മൂത്രമൊഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണെന്നും ഇവിടെ 70 ക്യാമറ ഉണ്ടെന്നും ഇവിടെ അനങ്ങിയാൽ ഇത് പുറത്ത് കാണുമെന്നുമുള്ള ചിന്തയോടുകൂടി തന്നെയാണ് സാർ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇവരെല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അതെ, ഇത് ഞാനും ഇവിടെ ഉള്ളവരും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. വിശ്വാസത്തോടുകൂടി ഞാൻ നിൽക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ എന്റെ ക്യാരക്ടർ സമൂഹത്തിൽ ഏത് രീതിയിൽ പോകണം എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് സാർ ഞാൻ നിൽക്കുന്നത്. മതി മതി, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇതിൽ നിന്ന് ക്ലിയർലി മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും എവിഡൻസ് കണ്ടു എന്ത് ആക്ട് ആണ് ചെയ്തത്, അത് എങ്ങനെ പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മോർ ഓവർ ഡസന്റ് മാറ്റർ, ഇതാരെങ്കിലും ചിലപ്പോ ഏറെ ഏതിലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യില്ലായിരിക്കാം, പക്ഷേ ഇത് വിറ്റ്നസ് ചെയ്ത ഞാൻ ഒഴികെയുള്ള ഈ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഇൻഡിവിജ്വൽ അപ്പോളജി വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ബാക്കിയുള്ള മൂന്ന് ആൾക്കാരുടെ ഇൻഡിവിജ്വൽ അപ്പോളജി വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓൾസോ ഇത് ഒരു വൻ തെറ്റായതുകൊണ്ട് കോടതി അർഹിക്കുന്ന, അതായത് പ്രതി അർഹിക്കുന്ന ശിക്ഷ പ്രതിക്ക് കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം സാർ. ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അപ്പോ വക്കീലും നമ്മുടെ വാദിയും സാക്ഷികളും പറഞ്ഞത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ഭാഗമാണ് ഞാനത് കേട്ടു. താങ്കൾ പറഞ്ഞത് ഞാൻ ഒരു അവസാനം കൺക്ലൂഡ് ചെയ്യാമല്ലോ, വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജഡ്ജി, ബഹുമാനപ്പെട്ട ജഡ്ജി, രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വിഷയം വരുമ്പോ ഒറ്റപ്പെടാനാണോ ഇവര് കൂട്ടമായിട്ട് ഒരാൾക്കെതിരെ സംസാരിക്കണം? നിങ്ങൾക്ക് ഇത്രയും മാന്യ വ്യക്തികൾ ഇനി അങ്ങോട്ട് അഖിൽമാരാർ ഈ 70-ാം ദിവസം ഇവിടെ ഇറങ്ങിപ്പോകുന്നത് വരെ, അല്ലെങ്കിൽ ഏത് ദിവസം വരെ ഇവിടെ ഉണ്ടോ അതുവരെ സഹകരിക്കാനോ പാടില്ല എന്ന ഉപാധിയോടുകൂടി ഞാൻ ഇവരോടത്തെല്ലാം മാപ്പ്. താല്പര്യം ഇല്ലെങ്കിലും മിണ്ടൂല, ഇനി എനിക്ക് പറയാമല്ലോ. മിണ്ടൂല, താല്പര്യം ഇല്ലെങ്കിൽ മിണ്ടൂല. ഒരു സെക്കൻഡ്, എന്തിനാണ് ഈ രോഷം കൊള്ളുന്നത്? ഞാൻ എല്ലാവർക്കും സ്പേസ് തന്നല്ലോ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. പുസ്തകം പറഞ്ഞു, നമ്മള് ഇനി ഈ പറയുന്ന പിന്നെ ടി വി കൊടുക്കും, അതോ അങ്ങനെയുള്ള അല്ല. ചില കേസുകൾ പോകേണ്ടുള്ള സാധനങ്ങൾ പോലും നമ്മൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യുക. അതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഒരു കേസ് ഇവിടെ വന്നിരുന്നു, അത് അദ്ദേഹം തന്നെ മാപ്പ് പറഞ്ഞ് അതവിടെ ക്ലിയറായി. ഇനി മേലിൽ അതിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ. പിന്നെ മെയിനായിട്ട് ഇവിടെ വന്നത് അദ്ദേഹത്തിന്റെ ഉടുവസ്ത്രം ഉയർത്തി കാണിച്ചു എന്നൊരു
പരാതിയാണ് മെയിൻ. അതും ഓപ്പോസിറ്റ് ഒരു സ്ത്രീ പുരുഷൻ എല്ലാവരും ഇരിക്കുക, ജെൻഡർ ക്ലിയർ ഇതല്ല ഞാൻ പറഞ്ഞത്, എല്ലാത്തിനെയും റെപ്രസെന്റേറ്റീവ് ചെയ്ത് വരുന്ന ആൾക്കാരിരിക്കെ അവരുടെ മുന്നിൽ വെച്ച് മുണ്ടുയർത്തി കാണിച്ചത് തെറ്റോ ശരിയോ നിങ്ങൾ പറയൂ. ഞാൻ ഏതർത്ഥത്തിലാണോ ഞാൻ അർത്ഥങ്ങൾ അത് തെറ്റോ ശരിയോ, അതായത് നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇത്രയും ക്യാമറ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, നിങ്ങളുടെ വാവുണ്ട് പറഞ്ഞു, ഇവിടെ ഇത്രയും ക്യാമറ ഇരിക്കുന്നത് എനിക്ക് ബോധ്യമുണ്ട്, എന്റെ വീട്ടിൽ കാണിക്കുന്ന കണക്കല്ല എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്, കാരണം ഇത്രയും സമൂഹങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് മോശമോ അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി നിങ്ങൾക്ക് അളവ് തന്നാലേ അത് മോശം എന്ന് പറയത്തുള്ളൂ. എന്താണ് നിങ്ങളുടെ ഉത്തരവ്? അതുവരെ സാർ അതാ ഞാൻ പറഞ്ഞത്, ആക്ട് തെറ്റെന്ന് തന്നെ സമ്മതിക്കുന്നു. ആക്ട് തെറ്റെന്ന് തന്നെ സമ്മതിക്കുന്നു. ആ കാണിച്ചത് തെറ്റാണോ? തെറ്റെന്ന് തന്നെ സമ്മതിക്കും. 100% തെറ്റാണോ? അതെ, അങ്ങനെ തന്നെ സമ്മതിക്കും. ഓക്കെ, അതെ. ഇതിന് നിങ്ങൾക്ക് ഇവിടെ തരാൻ പറ്റുന്ന ശിക്ഷ നമുക്ക് പരിമിതിക്കുള്ളിൽ നിന്ന് ക്ഷീണം ഇവിടെ കൊടുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആരെയാണോ കാണിച്ചത് ഇത്രയും സമൂഹം കണ്ടു ഇരിക്കുന്നവരോടത്തും മാപ്പ് പറയുക പരസ്യമായി. ഈ വേദി ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഉപാധി അംഗീകരിച്ചാൽ പറയാം. എന്ത് ഉപാധിയാണ് നാളെ സഹായിക്കാം സാർ, കാരണം എനിക്ക് പറ്റുന്ന അബദ്ധം ഒരു സെക്കൻഡ് ഇതാണ് സാർ. കാരണം ഞാനൊരു റിയൽ മനുഷ്യനാണ്. ഞാൻ സിറിയനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ കാര്യം, ഞാനെന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് അത് ഏത് രീതിയിലാണ് സംസാരിച്ചത് വളരെ വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഏത് രീതി എന്ന്? അതേപോലെ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളെ അപകീർത്തിക്കാനാണോ ഞാൻ ചെയ്തത്, അത് തമാശ രൂപയാണോ ചെയ്തത്, അത് ഏത് അറ്റം വരെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അത് നാളെയിൽ എന്നിൽ നിന്ന് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാളെയും ഞാൻ ചിലപ്പോൾ ഇത് ചെയ്തേക്കാം. അത് അത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഓക്കെ, ഇവരെ കാര്യം വിട്ടേക്ക്. നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ ഇത്രത്തോളം ക്യാമറയും സമൂഹം കണ്ടിട്ടില്ല. ഞാൻ ചെയ്ത ആക്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് ആരെങ്കിലും അവഹേളിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു മോശം രീതിയിൽ ഒരാളെ ഇവർ ഉപയോഗിച്ച ഭാഷ അത് എത്രത്തോളം അത് ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. മുണ്ട് പൊക്കി കാണിച്ചു എന്നൊക്കെ പറയുന്ന ഈ ഒരു ആക്ട് അത് ശരിയാണോന്ന് അറിയാത്ത കാര്യം എന്താണ് സാർ? ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കി നിങ്ങളെ തകർന്നു പോകുന്ന ചോദിച്ചോ. അതെ, ഞാൻ എനിക്കറിയാം ഉത്തരം പറയാൻ. ഞാൻ ഇരുന്നുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഒരു തമാശ രൂപേണ ഞാൻ കാണിച്ചൊരു കാര്യം. അതൊരു തമാശ, അതൊരു തമാശയായിട്ട് ഞാനൊരു ടാസ്കിൽ ശോഭ ഉൾപ്പെടെ ഞാൻ അണ്ടർവെയർ ഇട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ അതിവിടെ വിഷയമല്ല. ഇവിടെ വക്കാലത്ത് വന്നതിന് ഉത്തരം പറഞ്ഞോ? അന്നൊന്നും ഇല്ലാതിരുന്ന പ്രശ്നം അത് ഇത് രൂപേണ കാണിച്ചപ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സമൂഹത്തോട് മാപ്പി ചോദിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ കൈ പൊക്കി 11 പേരെടുത്തു മാപ്പ് ചോദിച്ചേ പറ്റൂ. അല്ല, അവരടുത്ത് മാപ്പ് സഹകരിക്കുന്നില്ല എന്നുള്ള ഉറപ്പിൽ അത് ഇതുമായിട്ട് ബന്ധമില്ല. സഹകരിക്കാൻ അവരുടെ അപ്പൊ പിന്നെ അങ്ങനെ എനിക്ക്